നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പരാജി. ഞാനോ ഇതേ ഘട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേറെ തുമ്പി ഉണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. അച്ചമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്, അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. കൊറച്ചു കഴിഞ്ഞ അച്ഛൻ വന്ന് മാളൂട്ടേന്ന് വിളിക്കും, ഓടി വരണം. ഇനി നിന്നെ വിടില്ല. പതിനാല് കരട്ടാ അവിടെ ഇപ്പൊ ഒരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടിട്ടുണ്ട്, നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ എടുപ്പതുണ്ടല്ലേ, ഇത് തങ്ക വന്നോടാ. അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ, തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടി വിലാസിനി, ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റണാ. സാരല്ല, അമ്മ എടുത്തോട്ടെ. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി?
ഏവർക്കും നമ്മുടെ വിഷമം മനസ്സിലാക്കും. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലീച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ ബഹുഗേമം. കേട്ടോ ഉണ്ണിയേ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു മൂന്നാല് തവണ ഒരു ഗുണം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും, ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. തെങ്ങിനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് ഉറങ്ങാല്ലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പം കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടി എങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാനമായിട്ടൊന്നും കാണാനും പറ്റില്ല. ഞാനെന്ന് സമാശ കെടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇംഗ്ലീഷ് ഉണ്ട്, അവിടെ കാലം കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ. ഈ മുൻമേശ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ, കുഞ്ഞു വരാം. നോക്കിയതൊക്കെ അങ്ങോട്ട് കേറ്, നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോൻ ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ ആറു മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ. മോളെ അച്ഛനെ നല്ലോണം ഉരുട്ടു മോളെ, ഉരുട്ടു മോളെ. എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്ക വെച്ച് നേർന്നതാ. ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിന് വേണ്ടിയൊന്നുമല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ. ചോദിച്ചില്ല അച്ഛനെ ഉരുട്ടു മോളെ. ഇവിടെ ആരും ഇല്ലേ? ഏയ് വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ല.